ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ ഉയർന്ന സ്വഭാവത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും അവൻ്റെ തന്നെ കൽപ്പനകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നെയും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളെയും ഉണർത്തുന്നു, സയ്യിദ് ചെയ്യുന്നു. മുസ്ലിം സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശേഷ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ സാഹചര്യങ്ങളെ സംബന്ധിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തരമായി ഒരേ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും സാഹചര്യങ്ങളിലുമൊക്കെയാണ് നമ്മളുള്ളത്. ഏകദേശം ബാബരി മസ്ജിദിന് തുല്യമായ പൊറോട്ട നാടകങ്ങൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് പുനരാരംഭിക്കുന്നതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്യാൻവാപ്പി മസ്ജിദ് അവിടെ ശിവലിംഗം കണ്ടു, എന്നിട്ട് ആ ഭാഗം കെട്ടി ബന്ദോബസ്താക്കാൻ പറഞ്ഞു, നമസ്കാരം തടഞ്ഞു. പക്ഷേ സുപ്രീംകോടതി ഇടപെട്ട് താൽക്കാലികമായി അത് തുറന്ന് കൊടുക്കുകയും രേഖകൾ സമർപ്പിക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാശിയിൽ മധുര മസ്ജിദുണ്ട്, അല്ല, മധുരയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മസ്ജിദുണ്ട്, അത് കൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ് എന്നാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്, ആ കേസ് കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇനി അവിടെ പലതും കണ്ടെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സംഘപരിവാറിൻ്റെ അഡ്വക്കേറ്റുമാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ പള്ളിയിലെ വീഡിയോ നിരീക്ഷണമാണ് ഇപ്പം നടത്തിയിട്ടുള്ളത്. അതിൽ പൂവുണ്ട്, പ്രതിമകളുണ്ട്, പഴയകാലത്തെ ക്ഷേത്രത്തിൻ്റെ തൂണുണ്ട്, എന്നൊക്കെ പച്ചക്കള്ളങ്ങൾ. നട്ടാ മുളക്കൂല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം നട്ടാ മുളക്കാത്തതല്ല, നട്ടാ മുളക്കുന്ന നുണകളാണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടൻ പ്രയോഗത്തിലുണ്ട് നുണ പറഞ്ഞിട്ട് നട്ട മുളക്കാത്ത നുണകളെന്ന്. പക്ഷെ നുണ മാത്രം നട്ടിട്ട് നന്നായിട്ട് വളർന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതാണ് RSS എന്ന് പറയുന്നത്, അതാണ് സംഘപരിവാർ എന്ന് പറയുന്നത്, അതിൻ്റെ രാഷ്ട്രീയ രൂപമായ BJP എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ പൊയ്മുഖങ്ങൾ അവരണിഞ്ഞാലും ശരി, ഏതൊക്കെ ഭാവങ്ങൾ അവരെടുത്തണിഞ്ഞാലും ശരി, അടിസ്ഥാനപരമായി ചതിയുടെയും തട്ടിപ്പിൻ്റെയും വഞ്ചനയുടെയും കള്ളത്തരത്തിൻ്റെയും ഒക്കെ വളരെ അപകടകരമായ രൂപഭാവങ്ങളെ. അപ്പോൾ അതിൻ്റെ അഡ്വക്കേറ്റുമാരൊക്കെ നന്നായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനുകളും പേടിക്കേണ്ട ഒരു സംഗതി വെച്ചാൽ നാളെ ഈ പള്ളിക്ക് ഇത്ര കേസ് വരും, അവിടെ വന്ന് കിടങ്ങി ഇവിടെ വരാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ലേ. കേരളത്തിലൊക്കെയുള്ള മിക്ക പഴയ പള്ളികളൊക്കെ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്നൊക്കെ സംഘപരിവാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാർ കളിക്കുന്ന ഓരോ നാടകങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, കേരളത്തിലെ അവർക്ക് RSSന് വലിയ വേരൊന്നും ഇല്ലായിരുന്നു, അതുണ്ടാക്കാൻ ഭയങ്കര പടിപെട്ടിട്ടുണ്ട് അവർ. കേരളത്തിലെ മതേതര സാഹചര്യങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജനസംഖ്യകളുടെയൊക്കെ ഏകദേശമുള്ള ഒരു സന്തുലിതാവസ്ഥ, അതുകൊണ്ട് RSS ഇങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ. അതുകൊണ്ട് ആ കേരളത്തിൽ ആദ്യം അവരുണ്ടാക്കിയത് ക്ഷേത്ര സംരക്ഷണ സമിതി എന്നാണ്, ക്ഷേത്ര സംരക്ഷണ സമിതി. നമുക്കിപ്പോൾ കേട്ട എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കേരളത്തിലെ യഥാർത്ഥത്തിൽ എവിടെയും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇനി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധമത ക്ഷേത്രങ്ങളെ, ജൈനമത ക്ഷേത്രങ്ങളെ ബ്രാഹ്മണന്മാരും അവരുടെ കീഴിൽ പറഞ്ഞിരുന്ന ആളുകളും നശിപ്പിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരും ശബരിമലയും പല ഇടപ്പള്ളി ഈ പള്ളി എന്നൊക്കെ ഉള്ള സ്ഥലങ്ങൾ കേരളത്തിൽ മിക്കവാറും ബുദ്ധ കേന്ദ്രങ്ങളാണ്. കേരളത്തിൽ നിന്നറിയപ്പെടുന്ന പല ക്ഷേത്രങ്ങളും ജൈന ബുദ്ധ പാരമ്പര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. നമ്മൾ ശബരിമലയൊക്കെ അത് തന്നെയാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട, പഠിക്കേണ്ടതാണെന്നൊക്കെ. ശാസ്താവൊന്നും ബ്രാഹ്മണന്മാർക്കില്ല, ശബരിമല ശാസ്താവ് എന്നാണ് പറയുക. ശരണം ബുദ്ധം, ശരണം ഗച്ഛാമി, ശരണം വിളിയൊന്നും ബ്രാഹ്മണന്മാരെ ഒരു സാധനത്തിലുമില്ല. ഇതൊക്കെ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ കേന്ദ്രമാണ് ശബരിമലയൊക്കെ, ഒക്കെ തകർത്ത് തരിപ്പണാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ ഉണ്ടായതാണ്, അതിന് രണ്ടിനും ഇവിടെ നിൽക്കാൻ ഒരു സംഭവിച്ചിട്ടില്ല. ഇവർ പറയും എല്ലാവരും സ്വീകരിച്ച് RSS നടത്തുന്ന തന്ത്രങ്ങളൊക്കെ നോക്കണം. വളരെ രസമായിട്ടിങ്ങനെ പ്രസംഗമൊക്കെ നടക്കാൻ പറയും, ഇന്ത്യ എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്, അങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിച്ചു, ഇസ്ലാമിനെ സ്വീകരിച്ചു, കമ്മ്യൂണിസത്തെ സ്വീകരിച്ചു, അങ്ങനെ വേറെ ആരെങ്കിലും വേറെ എന്തിനെങ്കിലുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു പറയലുണ്ട്. നമ്മളൊരാളെ സ്വീകരിക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? ഒന്നിക്കൽ നമ്മുടെ വിശാലതമുണ്ട്, അല്ലെങ്കിൽ വരുന്ന ആളുടെ പവറുമുണ്ട്. രണ്ടിലൊരു രീതി കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുക. ഇവരെ വിശാലത കൊണ്ടല്ല അവർ സ്വീകരിച്ചിട്ടുള്ളത്, നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്.
ഇന്ത്യയിലെ ബ്രാഹ്മണിസോ സവർണ മേധാവിത്വോ അവരുടെ തന്നെ ആളുകളെ ഒരു വിശാലതയോടു കൂടി സ്വീകരിച്ചിട്ടില്ല. ദളിതുകൾ, പിന്നോക്ക വർഗ്ഗങ്ങൾ, അധകൃതർ, പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അവരോട് ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെ വിഡ്ഢികളാക്കിയിട്ട് മുസ്ലിം സമുദായത്തിനെതിരെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു കലാപത്തിലും ഒരു ബ്രാഹ്മണനും പ്രത്യക്ഷപ്പെട്ടില്ല. മറിച്ച് ഈ പിന്നോക്കക്കാർ, ദളിതുകളും ആദിവാസികളും പട്ടികവർഗ്ഗങ്ങളെയും അണിനിരത്തിയിട്ടാണ് ഇന്ത്യയിലെ ഓരോ കലാപങ്ങളും. കേരളത്തിൽ പോലും ആദിവാസി പിന്നോക്ക പട്ടികജാതി വർഗ മേഖലയിലാണ് RSS ഫണ്ട് ഇറക്കി ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓല് ചാകാനും തല്ലാനും കൊല്ലാനും ഉണ്ടാവില്ല. ഈ പാവപ്പെട്ട മനുഷ്യരെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാക്കി അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള, കാരണം നഷ്ടമല്ല, വളരെ ക്രൂരമായിട്ടാണ്. ആ എന്നിട്ട് ഇവർ സ്വീകരിച്ചു എന്ന് പറയുന്ന ഇവർ ഈ ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിലുണ്ടായത് എവിടെയാണ്? ഇന്ത്യയിൽ ഇന്ന് ന്യൂനാലിന്യൂനപക്ഷമാണ്, വളരെ ന്യൂനാലിന്യൂനപക്ഷമാണ്. അത് ചൈനയ്ക്ക് പോയി, ബർമയ്ക്ക് പോയി, തായ്ലാൻഡിലേക്ക് പോയി, മലേഷ്യ, സിംഗപ്പൂർ അങ്ങോട്ട് പോയി, പിന്നെ കുറച്ച് അഫ്ഗാൻ വരെ പോയി. ഇന്ത്യയിൽ ഈ സാധനത്തിന് നിക്കക്കള്ളി ഉണ്ടായില്ല. ഒന്ന് തള്ളാണ് ചെയ്തത്. ബുദ്ധമത സംവിധാനങ്ങളെയും ജൈനമത സംവിധാനങ്ങളെയും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നല്ല ഒരു അശ്വമേധം നടത്തിയിട്ട് ശരിപ്പെടുത്തി നശിപ്പിച്ച് കൊന്ന് തള്ളിയിട്ടാണ് പറഞ്ഞയക്കണം ചെയ്തിരിക്കുന്നത് പറയുന്നത്. പക്ഷെ ഇവർ പറയുമ്പോൾ ഇവർ പറയും ഇവിടെ എല്ലാത്തിനും സ്വീകരിച്ചു. ഇവിടെ നമ്മളൊക്കെ തന്നെ വെറുതെ പറയും ഭയങ്കര സ്വീകരണമാണ് ഇവർ കൊടുത്ത്, എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്, അറിയാതെ പറഞ്ഞു പോവാ. ഇതുവരുടെ ഒരു ട്രെൻഡാണ് ആളുകളെ സ്വാധീനിക്കാനും ആളുകളെ കുതന്ത്ര തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആരും ആക്രമിച്ചിട്ടില്ല. ഇപ്പോൾ ടിപ്പുവിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയലുണ്ട്. ടിപ്പു സുൽത്താനൊക്കെ ഗുരുവായൂർ ക്ഷേത്രം മുതൽ മലപ്പുറം ജില്ലയിലൊക്കെയുള്ള പല ക്ഷേത്രങ്ങൾക്കും ഫണ്ട് പാസാക്കി കൊടുത്തിട്ടുണ്ട്. ശ്രീരംഗപട്ടണത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ നേരെ മുമ്പിലാണ് ശ്രീരംഗപട്ടണം ക്ഷേത്രം നിലനിൽക്കുന്നത്. വമ്പിച്ച ഫണ്ടും ആനുകൂല്യങ്ങളും ഇതൊക്കെ ചരിത്രം പിടിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ട് ഇവർ പച്ചക്കള്ളങ്ങൾ കേരളത്തിലങ്ങനെ. പിന്നീട് ഇപ്പോൾ RSS ക്ഷേത്ര സംരക്ഷണം നടത്തേണ്ട ഒരു പ്രശ്നം കേരളത്തിലുണ്ടായിട്ടില്ല. പക്ഷെ അപ്രയോഗം വളരെ സൂത്ര. എന്താണ് അതിൻ്റെ അർത്ഥം? സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ വേറെ ആരോ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. വേറെ ആരും നശിപ്പിച്ചിട്ടില്ല, പോലെ തന്നെ നശിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താണ്, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയാൽ ഭാഷാ പ്രയോഗങ്ങൾ പോലും വളരെ സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തനം ആരംഭിച്ചത് എങ്ങനെയാണ്? കേരള ക്ഷേത്ര സംരക്ഷണ വകുപ്പ് ഉണ്ടാക്കി. കാരണം വേറൊന്നും പറഞ്ഞിട്ട് ഇവിടെ കയറി ചെല്ലാൻ പറ്റില്ല. എന്നിട്ട് എവിടേക്കാ ഇവിടെ നോക്കാനാളില്ലാത്തതുകൊണ്ട് ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ അന്യാധീനപ്പെട്ട് കിടക്കണുണ്ടാവുന്നില്ലാതെ ആരും തകർത്തും നശിപ്പിച്ചും തകർന്നു എന്നും ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഐക്യ കേരള പിറവിക്ക് ശേഷമൊന്നും ഒരു ക്ഷേത്രം അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു ക്ഷേത്രങ്ങളും ഈ മാധവ വർഗീയ സാമുദായിക ലാഭത്തിൻ്റെ ക്ഷേത്രാക്രമണങ്ങളൊന്നും കേരളത്തിൽ നടന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു പേരിട്ട് തന്ത്രപരമായിട്ട് അപ്പോൾ സംരക്ഷിക്കപ്പെടണ്ട. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കേരളത്തിലെ പല പള്ളികളെക്കുറിച്ചും വളരെ കൃത്യമായി, ഇന്ത്യയിൽ ഇത് വളരെ കൃത്യമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടി ബാബരി മസ്ജിദ് തുടങ്ങി, അത് വിജയിച്ചു. ആ വിജയിച്ച കളിയല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇനി അവരുടെ മുമ്പിലില്ല. ഇതിൻ്റെ ഒരു മറുവശമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, സംഘപരിവാർ തോറ്റുകൊണ്ടേയിരിക്കുക. ഒരു സൽക്കർമ്മം ഇന്നടക്കം ഗ്യാസിന് 15 rupees വില കൂടിയിട്ടുണ്ട്. എന്തിനാണ് ഈ കൂട്ടുന്നത്? ആരാണ് ഈ കൂട്ടുന്നത്? എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ വില കൂടാനുള്ള കാരണം? ഇതൊന്നും ചോദിക്കാനും പറയാനും ഒരാൾക്കും കഴിയില്ല. വില ഇല്ലാത്ത വല്ല സാധനം ഉണ്ടെങ്കിൽ ഇന്ത്യൻ്റെ പൈസയാണ് നമ്മൾ പിടിക്കുക. ഇന്ത്യയുടെ പൈസ ഓഹരി വിപണിയിൽ തല കുത്തനെ ഇടിഞ്ഞ് മൂക്ക് കുത്തി വീണ് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ കാശിയിലേക്ക് പോകല്ലാതെ മാർഗ്ഗമല്ല, മധുരയിലേക്ക് പോകല്ലാതെ മാർഗ്ഗമല്ല. ചെറുപ്പക്കാരൻ പശുവിനർത്തുമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വെടിവെച്ച് ഒന്ന് കെട്ടി വലിച്ച് കൊണ്ടുപോകല്ലാതെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുധങ്ങൾ നഷ്ടപ്പെട്ട സംഘപരിവാരമാണ്. ഇപ്പോൾ കാശ്മീരിലും ഭീകരാക്രമണം വരെ ആരംഭിച്ചിട്ടുണ്ട്. സംഘപരിവാർ പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകും. ബാബരി മസ്ജിദ് പോലെ മധുരയും ജ്ഞാനവാപിയൊക്കെ രംഗത്ത് വരും. വർഗീയ കലാപങ്ങളും അറസ്റ്റുകളും ഭീകരപ്രവർത്തനങ്ങളും ഒക്കെ വർദ്ധിക്കും. കാരണം സംഘപരിവാരത്തിന് ഒരു സൽക്കർമ്മം ചെയ്തിട്ടും ഈ രാജ്യത്തിന് മുമ്പിൽ ഉയർന്നു കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ വിതക്കുന്ന നട്ടാൽ മുളക്കാത്ത നുണകളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക സോഷ്യൽ സംവിധാനം ഇന്ന് രാജ്യത്തിൻ്റെ അകത്തളത്തിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ആകെ കൂടി പേടിച്ചിട്ട് എല്ലാവരും അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, അങ്ങനെയല്ല. പക്ഷേ എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ജയിക്കുന്നുണ്ടല്ലോ. മെഷീന് വലിയ പങ്കുണ്ട്. മെഷീൻ ശുദ്ധ തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്. നമ്മുടെ മൊബൈൽ നിയന്ത്രിക്കണ പോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ലോകത്തെ വിവരമുള്ള ഒരൊറ്റ രാജ്യവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കണമല്ല. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഒന്നും. കടലാസിൽ വോട്ട് ചെയ്തിട്ട് കടലാസിൽ എടുക്കുക, എല്ലാറ്റിലും പിന്നെ നിൽക്കുന്ന ഇന്ത്യ വോട്ടിങ്ങിൽ മാത്രം ഭയങ്കര മുന്നേറ്റം എന്ന് പറഞ്ഞിട്ട് സംഘപരിവാറിൻ്റെ കാലത്താണ് ഈ സാധനം നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അതായത് തെരഞ്ഞെടുപ്പിലെ മണ്ഡലങ്ങളെയും സംഗതികളൊക്കെ അന്ന് ഉയർത്താൻ പോലും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നവരെ പോലും, കാരണം ഇലക്ഷൻ കമ്മീഷനിൽ അവരാണുള്ളത്, RSS നോമിനികളാണുള്ളത്, അതുകൊണ്ട് മറുചോദ്യത്തിന് പ്രസക്തിയില്ല, പത്രക്കാരും ചോദിക്കില്ല. അതുപോലെ ഉദ്യോഗസ്ഥന്മാർ അവരാണ്. ഇപ്പോൾ കോടതിയിൽ എന്താ ഒരു കേസിട്ട് പോകാനുള്ള കാരണം? ഇപ്പോൾ പഴയ പോലെ ഒരു കൊണ്ടേറ്റ് ഇടില്ല, ഈ നേരിട്ട് അങ്ങനെ ആക്രമിച്ചു വരില്ല, കോടതി കേസ് കൊടുക്കുകയാണ് ഓരോ പള്ളികൾക്കെതിരെയും. നാളെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഓരോ പള്ളിക്കെതിരെയും കേസ് കൊടുക്കും.
ആർഎസ്എസിന്റെ വക്കീൽ ഉണ്ടാവും, ആർഎസ്എസിന്റെ ജഡ്ജി ഉണ്ടാവും, അതുപോലെ തന്നെ ആർഎസ്എസിന്റെ കമ്മീഷൻ ഉണ്ടാവും, ആർക്കിയോളജിയിലെ വകുപ്പ് ആർഎസ്എസിന്റേതായിരിക്കും, ഒക്കെ വരുന്നത് അവരായിരിക്കും. അപ്പൊ നമ്മൾ പേടിക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, നമ്മളൊക്കെ പള്ളിയൊക്കെ അടച്ചുപൂട്ടി നിർത്തല് നിർബന്ധ, അല്ലെങ്കിൽ ഇവരെന്നെ കൊണ്ടുപോയി ഗേറ്റിൽ വല്ലതും ഇടും, എന്നിട്ട് പിന്നെ ഒരു കേസ് എടുത്തിട്ടും നാളെ കേസ് കൊടുക്കും, നമ്മളൊന്നും ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പിന്നെ അന്വേഷണ കമ്മീഷൻ വന്നിട്ട് മാന്താൻ തുടങ്ങും, ഖനനം ചെയ്യാൻ പെർമിഷൻ വേണം, ഇവിടെ അങ്ങ് ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾ മറ്റേ പഠനത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുക്കും. കോടതിയിൽ കേസ് കൊടുക്കുന്ന വക്കീൽ അതായിരിക്കും, അവർ ചുമതലപ്പെടുത്തിയ ആളുകളായിരിക്കും, അവിടുത്തെ ജഡ്ജി അതായിരിക്കും, എല്ലാവരും അങ്ങനെയാണെന്നല്ല. പക്ഷേ 80% ഇന്ത്യൻ ജുഡീഷ്യറിയും ഓരോ സുപ്രീം കോടതിയിലൊക്കെ 2-3-4 ആളുകളെ ഉള്ളൂ, അവർ കൂടി മാറുന്നതോടുകൂടി പൂർണ്ണമായിട്ടും സംഘപരിവാർ ഇപ്പോൾ ഇന്ത്യയിലെ അക്രമത്തെക്കാളുപരി നിയമ പോലീസ് ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ RSS വൽക്കരിക്കാം എന്നുള്ളതിൻ്റെ പ്രയോഗങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഓരോ ദിവസവും ഒരു കയറി വന്നുകൊണ്ടിരിക്കുന്ന പല രീതിയിലും, പക്ഷേ ഇതിൻ്റെ മറുവശമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ കൃത്യമാണ്. ഉള്ളിൽ പുള്ളു പൊള്ളയായ ചിതലരിച്ച നിലനിൽക്കാൻ അർഹതയില്ലാത്ത കരുത്തില്ലാത്തത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെയും ഇസ്ലാമിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും ഈ വിവരം കെട്ട ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിലൂടെ രക്ഷ നേടാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാ ഭാഗത്തും ഇത് വന്നുകൂടെ, കേരളത്തിലൊക്കെ ഇമ്മാതിരി കേസുകൾ ധാരാളമായിട്ട് പടർന്നു വരും. ഇപ്പം തന്നെ പ്രശ്നമാണ്, നമ്മൾ വല്ല ഭൂമിയൊക്കെ എടുത്താൽ ആ ഭൂമിയിൽ മാന്താൻ പോയി ജെ സി ബിൻ്റെ ആ മാന്തുന്ന ആൾ RSS ആളൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ കേട്ട റിപ്പോർട്ടാണ്, ആ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും കുഴിക്കാനോ മാന്താനോ ഒക്കെ തുടങ്ങി വല്ലതും കിട്ടിയാൽ RSS ആളാണ് ചെയ്യുന്നത്, അപ്പം വിവരം കൊടുക്കും, എന്നിട്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറയും, പിന്നെ ആ ഭൂമി ഇതാ കിടക്കണം, അനങ്ങാൻ പറ്റില്ല. ഇന്ത്യയിലും കേരളത്തിലൊക്കെ എവിടെ കുഴിച്ചാലും എന്തെങ്കിലും കിട്ടും, കാരണം വിഗ്രഹങ്ങളും അതുമായി ബന്ധപ്പെട്ട്, എന്നിട്ട് പിന്നെ നമുക്ക് സ്വത്തവകാശമല്ല, നമ്മളെ ഭൂമിയല്ല, അത് പിന്നെ നിരന്തരം നിങ്ങൾ കേരളത്തിൽ പഠിച്ചുകൊണ്ട് എത്ര സ്ഥലങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ആർക്കും ഒരു ഉപകാരമില്ലാതെ അങ്ങനെ അടച്ച്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഭൂമി. എന്താ ഇപ്പോൾ ഓരോ സംഗതിയും സൂക്ഷിക്കേണ്ടടുത്ത കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളികളെ പോലും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയുള്ള പഴയ പള്ളികളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് സംഘപരിവാറും അതിൻ്റെ വക്കീലന്മാരും അവരെ ഏൽപ്പിക്കുന്ന കള്ളക്കേസ് കൊടുക്കാൻ പറ്റുന്ന ബിരുദന്മാരൊക്കെ കൂടിയിട്ട് മീഡിയയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടുന്ന നല്ല ഒരു പ്രോഗ്രാം. അപ്പോൾ അത് മുസ്ലിം വിരുദ്ധതയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ വീണ്ടും പിടിച്ചു നിൽക്കാനൊക്കെയുള്ള ശ്രമമാണ് അവർ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഞാൻ ആനുകാലികമായിട്ട് പറഞ്ഞെന്നുള്ളൂ, ഇതിനോടൊക്കെ എന്ത് ചെയ്യണം, ഇതാണ് കഴിഞ്ഞ 2 ഞാൻ പങ്കുവച്ചത്. എന്താ ഏത് രീതിയിലാണ് ഇവരെ കൈകാര്യം, ഇങ്ങനത്തെ ഒരു ഘടനയുള്ള ഒരു സംവിധാനത്തെ ആ അപകടകരമായ കാപട്യങ്ങളും കള്ളത്തരങ്ങളും ചതിയും ക്രൂരതയും വഞ്ചനയും സ്വന്തം അനുയായികളെ പോലും നശിപ്പിക്കുന്നതിന് മടിയില്ലാത്ത ഒരു സംഘത്തെ ഏത് രീതിയിലാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് കഴിഞ്ഞ 2 ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. അതിൻ്റെ തുടർച്ച എന്നോണം 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ഫമാമന ലി മൂസ ഇല്ലാ ദുരിയ, മൂസാനബിൻ്റെ ചരിത്രമുണ്ട് ഖുർആനിൽ, അല്ലാത്ത ഹദീസ് മൂസ, ഖുർആൻ കുറേ സ്ഥലത്ത് ചോദിക്കുന്നു നിങ്ങൾ മൂസാനബിൻ്റെ വല്ലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, മൂസാനബിയുടെ ചരിത്രം വല്ലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അൽ ഹദാക ഹദീസ് മൂസ, മൂസായുടെ വർത്തമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ ഇത് വല്ലതും ഖുർആൻ, അങ്ങനെ കുറേ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഹദാക ഹദീസ് ലൈഫ് ഇബ്രാഹിം അൽ മുക്രമീൻ, ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് വന്ന അതിഥികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അൽ ഹദാക ഹദീസ് ഉൽവാശയ, എല്ലാറ്റിനെയും കൂടി മുച്ചുവിടും വലയം ചെയ്ത് നശിപ്പിക്കുന്ന ഭീകരമായ ഒരു നാളിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് ഗൗരവമുള്ള കുറച്ച് ആഴത്തിൽ ശ്രദ്ധിക്കേണ്ടെന്ന പ്രത്യേക പരിഗണന കൊടുത്തിട്ട് നിങ്ങൾ എടുക്കേണ്ടെന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഖുർആൻ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുക. അതിലെപ്പെട്ടൊരു നബിയാണ്, ഹദാക ഹദീസ് മൂസ, മൂസാ നബിയുടെ വർത്തമാനങ്ങൾ നിങ്ങൾ വല്ലതും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ, മൂസാ നബിയുടെ ചരിത്രമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ, എന്തിനാണ് മൂസാ നബിയുടെ ചരിത്രം ഖുർആൻ, മുഹമ്മദ് നബിൻ്റെ ചരിത്രം പറഞ്ഞതിനേക്കാൾ ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. കാരണം വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന നബിയാണ് മൂസാ നബി. ഉന്മൂലനത്തിൻ്റെയും ബലാത്സംഗങ്ങളുടെയും നശീകരണങ്ങളുടെയും അടിമവൽക്കരണത്തിൻ്റെയും ആദർശ ശരീര നശീകരണ പ്രക്രിയകൾക്കൊക്കെ വിധേയമാക്കപ്പെട്ട ഒരു മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വളരെ ഭീകരവും തീക്ഷ്ണവും വേദനാജനകവും ദുരിതപൂർണവും സങ്കടകരവും നിരാശാജനകവും നിസ്സഹായവുമായ ഒരവസ്ഥ. ഇപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നെങ്കിലും തോന്നുന്നുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഫറോവ എന്ന് പറയുന്ന അതിഭീകരൻ, ക്രൂരതകൾക്ക് ഒരു സാമ്യതയും കൊടുക്കാൻ പറ്റാത്ത വണ്ണം അധികാരത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് അന്നത്തെ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഘടനാപരമായ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായി ഭരണകൂടത്തെ ഉപയോഗിച്ച് നടത്തിയ മുരടനും മുഷ്കനും ഭീകരനൊക്കെ ആയിരുന്നു ഫറോവ. അതുകൊണ്ട് ഖുർആനിൽ ഫറോവയും കൂടുതൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട്. ഖുർആൻ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള അല്ലാ മനുഷ്യരുടെ
യുടെ ശത്രു, അല്ലാഹുവിന്റെ ശത്രു, പ്രവാചകന്മാരുടെ ശത്രു. ഖുർആൻ വളരെ അപൂർവ ആളുകളെ പേര് പറയുള്ളൂ. പല കാര്യങ്ങളും വരുമ്പോൾ ആളുകളെ പേരെടുത്ത് പറഞ്ഞിട്ട് നല്ലതാണെങ്കിലും ദുഷ്യാണെങ്കിലും കൂടുതൽ ആളുകളെ പേരൊന്നും ഖുർആൻ എടുത്ത് എവിടെയും പറയില്ല. കാരണം വ്യക്തിയല്ല പ്രശ്നം. അതേസമയം ഖുർആൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു, ഏറ്റവും കൂടുതൽ ഖുർആൻ പേരെടുത്ത് പ്രയോഗിച്ച അല്ലാഹുവിന്റെ മനുഷ്യരുടെ ശത്രുവാണ് ഫറോവ എന്ന് പറയുന്നത്. ഫറോവനെ കൃത്യമായിട്ട് ഖുർആൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ടാളുണ്ടായിരുന്നു. ഒന്ന് ഹാമാൻ, അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ, സർവ സൈന്യാധിപൻ, ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനൊക്കെ നേതൃത്വം നൽകുന്ന സംവിധാനം. പിന്നെ കാറൂൻ, അംബാനി, അദാനി എന്നൊക്കെ പറയുന്ന സമ്പത്തിന്റെ അധികാരം കൊണ്ട് സംഘപരിവാരത്തിനൊക്കെ തണലിട്ട് കൊടുക്കുന്ന മുതലാളിത്തത്തിന്റെ ഒക്കെ പ്രതിനിധിയായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഖുർആൻ കാറൂൻ. നമുക്ക് ഖുർആൻ അറിയാത്തതുകൊണ്ട് ഓതുമ്പം വെറുതെ മൂസ ഹാമാന ഫിറഔന ഖാറൂന എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് ഊതി പോകും. ഇതിലൊക്കെ ഭയങ്കര ചിത്രം ഖുർആൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മൂസ നബിലേക്ക് സ്വലാത്തു വസ്സലാമും ഫറോവയും വളരെ ഭീകരമായ അനുഭവങ്ങളിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിന് ഫറോവ കൊണ്ടുപോയിട്ടുള്ളത്. ആ ഫറോവയോട് ഏത് രീതിയിലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചത്? എന്തുകൊണ്ടാണ് ഈ ചരിത്രം ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം? ധാരാളം അധ്യായങ്ങളിൽ സൂറത്തുൽ ബഖറ മുതൽ അവസാനം സൂഫി ഇബ്രാഹിം മൂസ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ആല 30-ാമത്തെ ജുസ് വരെ മൂസ നബിനെയും ഇബ്രാഹിം നബിനെയും ഖുർആൻ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട ഭാഗമാണ്. അപ്പൊ ആ സൂറത്ത് യൂനുസിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ ഊതി കേൾപ്പിച്ചത്. നിങ്ങളെ വീട്ടിലൊക്കെ ഖുർആൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. അതിലാ പറയുന്ന ഒരു രസകരമായ ഭാഗം, ഫറോ മൂസ നബി വന്നല്ലോ, മുസ്ലിം സമുദായം തന്നെ, മുസ്ലിം സമുദായം അടക്കം അങ്ങോട്ട് പോവുകയാണ്, അതുള്ള കുട്ടിമാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിറൗന്റെ കൂടെ, കാരണം ഫിറൗനെ പേടിച്ചിട്ട് ഫിറൗന്റെ കൂടെ കൂടെയാണ് ആളുകൾ മുഴുവൻ ആ വഴിക്ക് സഞ്ചരിക്കും. ഇനി പണ്ഡിതന്മാരും സംഘടനകളൊക്കെ അങ്ങനെ പോകാൻ തുടങ്ങും. ഓഫറുകൾ, വാഗ്ദാനങ്ങൾ, അതുപോലെ തന്നെ പ്രീണനങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ, ഭയപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? സംഘടനകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങോട്ട് മാറി മാറി പോകാൻ തുടങ്ങും. മൂസ നബി വരുമ്പോൾ ഇസ്രായേലിയർ ഇങ്ങനെയൊക്കെ ദയനീയായിട്ട് നിൽക്കുമ്പോൾ ഒരു ഫറോവയുടെ സപ്പോർട്ടേഴ്സാണ്. ഫറോവയ്ക്ക് വേണ്ടി സംഗതി അവരെ വിദ്യാഭ്യാസവും ആരോഗ്യവും സമ്പത്തും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. പക്ഷെ ഭയപ്പെട്ടിട്ട് അതിന്റെ പിന്നാലെ പോവാണ്. ഭൂരിപക്ഷം ആളുകളും അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. കേട്ടോ, അല്ല പറയണേ, മൂസ ഇല്ലാ ദുരിയ, മൂസ നബിയുടെ കൂടെ കൂടാൻ വളരെ കുറച്ച് ചെറുപ്പക്കാരെ ഉണ്ടായുള്ളൂ. വളരെ കുറച്ച് ചെറുപ്പക്കാർ ഇസ്രായേൽ സമുദായം, അന്നത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വളരെ കുറച്ചാളുകൾ മാത്രമാണ് മൂസ നബിയുടെ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമുദായം. ബാക്കിയുള്ളത് പോട്ടെ, ജനാധിപത്യവും സെക്യുലറിസവും കമ്മ്യൂണിസവും ആ മറ്റേ പാർട്ടി ഈ പാർട്ടിയൊക്കെ പോട്ടെ, ഏറ്റവും ചുരുങ്ങിയ സ്വന്തം സമുദായത്തിലെ ആളുകളെങ്കിലും മൂസ നബിന്റെ കൂടെ നിൽക്കണ്ടേ? അതിന് പോലും മൂസ നബിക്ക് ആളെ കിട്ടിയില്ല. വളരെ കുറച്ച് സംഘത്തെ മാത്രമാണ് മൂസ നബിക്ക് കിട്ടിയത്. എന്താ കാരണമല്ല? ഖൗഫിൻ മിൻ ഫിർഔന, ഫിർഔനോടുള്ള പേടി കൊണ്ട്. ബിസിനസ് തകർക്കും, കുടുംബം തകർക്കും, എൻഫോഴ്സ്മെന്റ് വരും, അറസ്റ്റ് വരും, ഭീകരവാദത്തിന്റെ ചാപ്പകുത്തും, വേട്ടയാടലുകൾ അരങ്ങേറും, ജയിലറുകളിൽ കൊണ്ടുപോയിട്ട് അടക്കും, നിരന്തരമായ കോടതി പീഡനങ്ങൾക്ക് വിധേയമാക്കും. ഇങ്ങനൊക്കെ ഇങ്ങനെ അല ഖൗഫിൻ മിൻ ഫിർഔന, ഫിർഔനോടുള്ള പേടി കൊണ്ട്. മലഹിം, അതുവരുടെ ശിങ്കിടികളും, ഉദ്യോഗസ്ഥന്മാർ, നേതാക്കന്മാർ, സംഘപരിവാരത്തിന്റെ ഒക്കെ വിഡ്ഢിവേഷം കെട്ടി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പലരും അപകടകരമായ രീതിയിൽ ചിരിച്ചു വന്നിട്ട് എന്നെയും നിങ്ങളെയൊക്കെ അകത്തളങ്ങളിൽ നിന്ന് തുരന്നു കുത്തി നശിപ്പിക്കുന്ന പ്രവണതകൾ കാണിക്കുന്ന ഈ നേതാക്കന്മാർ, അയ്യഫ്തിനഹും, അവരുടെ കുഴപ്പങ്ങളും അവരുണ്ടാക്കുന്ന കുഴപ്പവും അവരോടുള്ള പേടിയൊക്കെ കൊണ്ട്. ഫിത്ന എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വർത്തമാനത്തിൽ പറയണ ഫിത്ന ഒന്നുമല്ല. പെൺകുട്ടികളെ കൊണ്ടായിട്ട് ബലാത്സംഗം ചെയ്യുക, ആൺകുട്ടികളെ കൊണ്ടായിട്ട് കൊല്ലുക, ജനിക്കുന്ന കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ കൊടുക്കണോ? മുസ്ലിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ പൗരത്തപ്പം തന്നെ ഇല്ലായ്മ ചെയ്യണം, കൊന്നുകളയണം, അത് ഇന്റലിജൻസ് വരും, എന്നിട്ട് ആ കുട്ടിനെയാണ് കൊല്ലും. അതുകൊണ്ടാ മൂസ നബിനെ കൊട്ടയിലും വെട്ടിയിലും ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ കഥ ഇങ്ങനെ വെറുതെ പഠിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. എന്തിനാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടയിലാക്കി, വെട്ടിയിലാക്കി, പുഴയിലൊഴുക്കി എന്ന് പറഞ്ഞത്? ആ അന്നത്തെ നിയമമാണ്, സർക്കാരിന്റെ നിയമമാണ്, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടാകാൻ പാടില്ല, പെൺകുട്ടികൾ ഉണ്ടായിക്കോട്ടെ. മാനഭംഗം ചെയ്തും ബലാത്സംഗം ചെയ്തും അവരുടെ വിഷബീജങ്ങൾ നട്ടും അവരെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് അവരെ വെറുതെ വിടാം, അതേസമയം ആൺകുട്ടികൾ ജനിക്കാൻ പാടില്ല. അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മയും പെങ്ങളും കൂടി മെനക്കെട്ടിട്ട് കൊട്ടിയും വെട്ടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് പുഴയിലൊഴുക്കണത്. പൊളിറ്റിക്കലാണ് സംഭവമൊക്കെ. അല്ല, നിങ്ങൾ പറയണ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ നിസ്കരിച്ച് നോമ്പോറ്റ് പോയി തടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതൊന്നും. ഒരു ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള പൗരത്വത്തെയും ജനനത്തെയും അവകാശങ്ങളെയും അടക്കം മാരകമായി കൈകാര്യം ചെയ്ത ഫറോവ അവിടുത്തേക്കാണ് മൂസ നബി ഇറങ്ങി. ഇപ്പൊ ഫിത്ന എന്ന് പറയുമ്പോൾ ആ ഫിത്ന നമ്മൾ വെറുതെ പറയുന്നില്ല, ഫിത്ന ഉണ്ടാക്കല്ലേന്ന്. ആ ഫിത്ന ഒന്നും അല്ലാതെ ജീവിതത്തെ പച്ചക്ക തൊടുന്ന, നമ്മുടെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, ജീവിതത്തിന്റെ മഹാദുരിതങ്ങളിലേക്ക് നമ്മളെ വലിച്ചടക്കുന്ന വലിയ ഫിത്നകൾ. ഫിത്നയുടെ വ്യാഖ്യാനത്തിൽ എന്തൊക്കെ വരാൻ പറ്റും? ഇതൊക്കെ ഈ ഫിത്നയും ഫിറോനോടുള്ള പേടിയും കൊണ്ട് മൂസ നബിന്റെ ആൾക്കാരെന്നെ മൂസ നബിന്റെ കൂടെ നിൽക്കുന്നതിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായുള്ളൂ. ഭൂമിയിൽ ഇവനെ പോലെ ദുഷിപ്പിൽ ഉയർന്ന വേറൊരാൾ
ഇടപാട് ഉണ്ടായിട്ടില്ല. അത്രമാത്രം മാരകമായിരുന്നു ഫറോവയുടെ നടപടിക്രമം. അതിരുവിട്ടവനായിരുന്നു അവർ. മുസരിഫ് എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തോടുത്ത് യാതൊരു പൊതുമൂല്യങ്ങളും പൊതു നിയമം എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു പൊതുതത്വം, അത്ര മതി, അതിനപ്പുറം പോകണ്ട, ഇങ്ങനെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ അവസാനം എത്ര വൃത്തിയിട്ടാലും ഒരു അഭിപ്രായം പറഞ്ഞ ഒരു പോയിന്റിൽ നമ്മൾ അവസാനിപ്പിക്കുമല്ലോ. ഇതല്ല, എല്ലാ വിഷയത്തിലും അതിരുവിട്ട് തമ്മാടിത്തരം, കാപട്യം, കള്ളത്തരം, അക്രമം, അനീതി ഒന്നും ചെയ്യാൻ മടിയില്ല. അതിനാണ് ഖുർആൻ ലമീൻ അൽ മുസ ഇന്നഹു ലആലിം ഫിൽ അർദി, വളരെ മാരകമായ പ്രവണതകളുള്ളവരായിരുന്നു ഫറോവ. ഇതൊക്കെ നിങ്ങൾ ആരോടെങ്കിലും താരതമ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാം. വർത്തമാനകാലത്ത് വ്യക്തികളോടും പ്രസ്ഥാനങ്ങളോടും സംഘങ്ങളോടും ഒക്കെ ഇതിനെ താരതമ്യം ചെയ്ത് കൂട്ടി വായിക്കാൻ കഴിയുമെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്നും ഇപ്പം മാത്രം ഉണ്ടായതല്ല, ഇവർ നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിൻ്റെ ഇന്നലകളിലും മിനിഞ്ഞാനും ഇനി നാളെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ തന്നെയാണ് ഇവർ. ഈ ഘട്ടത്തെയൊക്കെ എങ്ങനെ ഖുർആൻ കൈകാര്യം ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ മൂസാ നബി ഇവരോട് എന്ത് പറഞ്ഞു? പ്രശ്നം ഭയങ്കര ഗുരുതര, സങ്കീർണമാണ് സാഹചര്യങ്ങൾ, നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അതിമാരകമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സൈനിക, രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ, പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അപകടകരമായ കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? മൂസാ നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞ വർത്തമാനം എന്താ? വഖാല മൂസ, മൂസാ നബി അവരെ വിളിച്ചു ഈ ചെറുപ്പക്കാരെയും മുസ്ലിം സമുദായത്തിനും വിളിച്ചിട്ട് പറഞ്ഞു, യാ ഖൗം, എൻ്റെ സമുദായമേ, ഇൻകുന്തും ആമന്തും ബില്ലാ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണോ? എന്തിലാണ് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്? ഈ പ്രതിസന്ധി, ഈ പ്രശ്നങ്ങൾ, ഈ സങ്കീർണമായ സാഹചര്യങ്ങൾ, ഇതിനെ എങ്ങനെ അതിജീവിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഫഅലൈഹി തവക്കലു, നിങ്ങൾ അല്ലാഹനെ ഏൽപ്പിക്കുക കാര്യങ്ങൾ, നിങ്ങൾ അല്ലാഹുക്ക് തവക്കൽ ചെയ്യേ. ഇതൊന്നും പറഞ്ഞിട്ട് തടിയപ്പാൻ പറ്റിയ വർത്തമാനങ്ങളൊന്നുമല്ല. എന്താണ് തവക്കൽ, എങ്ങനെയാണ് തവക്കൽ, അത് വേറെ തന്നെ ഒരു വിഷയമാണ് കാര്യങ്ങൾ. കാരണം കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ശത്രുവല്ല ഇത്. അവൻ്റെ നിലപാടുകളെ നിങ്ങൾക്ക് ഭൗതികമായി പ്രതിരോധിക്കാൻ നിങ്ങളുടെ മുമ്പിൽ വഴിയില്ല, നിങ്ങൾക്ക് അയാളൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഇത് വലിയ മർമ്മപ്രധാനമായ ചോദ്യമാണ്. ഇങ്കുന്തും ആമന്തും ബില്ലാ, നിങ്ങളോടുള്ള ചോദ്യമാണ്. സംഘപരിവാറുണ്ട്, സംഘ അതിൻ്റെ പരിവാരങ്ങളുണ്ട്, അതിൻ്റെ അത്യന്തം അപകടകരമായ പദ്ധതികൾ, വിഷസർപ്പങ്ങൾ ഇടഞ്ഞു നടക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പം അല്ല എന്നോടും നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? യഥാർത്ഥത്തിൽ ഇതൊരു എളുപ്പത്തിൽ തടിയിച്ചിലാക്കാൻ പറ്റിയ ചോദ്യമായിട്ടൊന്നും അല്ലേ പറയണത്. യഥാർത്ഥത്തിൽ അല്ലാഹു ഇതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഫഅലൈഹി തവക്കലു, ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ, അതും വളരെ നിർണായക. യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങൾ ആരെയാണ് വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കുന്നത്? ആ പാർട്ടി വരുന്നോ? ഈ നേതാവ് വരുന്നോ? മറ്റേ സംഘടന കയറി വരുന്നോ? അവരൊക്കെ കൂടി നിങ്ങളെ കാത്തുരക്ഷിക്കും, സഹായിക്കുന്നോ? ഓൽക്കെന്നെ രക്ഷപ്പെടാൻ വഴിയില്ല, പിന്നില്ല നിങ്ങളെ രക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഘപരിവാരത്തിനോട് ഏറ്റുമുട്ടിയ പ്രസ്ഥാനമാണ് സി പി എം. അതിനുപോലും ഇപ്പം നിൽക്കാൻ കഴിയണില്ല. കൊലപാതകത്തിലൊക്കെ ഭാഗത്ത് തമ്മിൽ തമ്മിൽ ഏറ്റവും കെട്ട കാലത്ത് സി പി എം വളരെ തെളിഞ്ഞ കാലത്ത് പോലും, ആ ആർ എസ് എസ് പിന്നിൽ നിന്ന കാലത്ത് പോലും ആർ എസ് എസ് തുല്യ നിലയിൽ സി പി എം വേണ്ടി സംഘർഷം നടത്തിയിട്ടുണ്ട്. അന്നും അപ്പോൾ അവസാനം ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരി ആ പരിപാടി നടത്തേണ്ടതാണ്, കാരണം അതിൻ്റെ ലാഭം പോലെ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിൽ പോലും ഭയങ്കര ക്ഷമയും കാരുണ്യമുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ വൺ കേഡർ പ്രസ്ഥാനങ്ങളിലൊന്നായ സി പി എം പോലും സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്, കാരണം ആർ എസ് എസിനോട് ആ കളി ഇനി നടത്തിയാൽ പൊളിയാന്നല്ലാതെ വിജയിക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ സൂചിപ്പിച്ചത്, ആരെ രക്ഷിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അല്ല പറയണത്, നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടോ? ഇത് വളരെ നിർണായകമാണ്. ഈമാനുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്, എഹ്സാനുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ വിശ്വാസ അഖീദ ആശയങ്ങളുമായി അല്ലാഹുവിനെ നമ്മൾ എവിടെ വെച്ചിരിക്കുന്നു. അതിലേക്ക് ഇപ്പം ഞാൻ കടന്നു പോകണില്ല. എന്നിട്ട് പറയും, കൊന്തും മുസ്ലിമീൻ, യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹ് ഏൽപ്പിച്ചു കൊടുക്കുക. ഫഖാലു, ഈ ചെറുപ്പക്കാരെ പറഞ്ഞു, മുസാ നബിൻ്റെ ഒപ്പം കൂടിയല്ലേ, അവരെ പറഞ്ഞു, അലാ അല്ലാഹി തവക്കല്ല, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലാഹ് ഏൽപ്പിച്ചു. ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിർത്തല്ല, ഇങ്ങോട്ട് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്, ഇത് എനിക്കും ഉങ്ങൾക്കൊക്കെ വളരെ നിർണായക. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവില, തജഅൽനാ ഫിത്രത്തൻ ലിൽ ഖൗമി ളാലിമീൻ, അക്രമകാരികൾക്ക് പരീക്ഷണ വസ്തുവായിട്ട് നീ ഞങ്ങളെ വിട്ടുകൊടുക്കരുത്. അക്രമകാരികളുടെ ഇരകളായി, അവരുടെ പരീക്ഷണത്തിനുള്ള ഒരു ഉപകരണമായി, അവരുടെ അതിജീവനത്തിനുള്ള കുതന്ത്രത്തിൻ്റെ കാപട്യത്തിൻ്റെ മറയായി ഞങ്ങളെ വെച്ചു കൊടുക്കരുത്. ഈ ഫറോവ ഈജിപ്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികേടുകൾ മുഴുവൻ മറച്ചു വെക്കാൻ, ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ് കള്ളത്തരവും കാപട്യവും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇരയുടെ സ്ഥാനത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് വെക്കരുത്. ലാ തജഅൽനാ ഫിത്നത്തൻ ലിൽ ഖൗമി ളാലിമീൻ, അക്രമകാരികളായ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു പരീക്ഷണമായി ഞങ്ങളെ വിട്ടുകൊടുക്കരുത്.
അതാണ് ഈ ചെറുപ്പക്കാരുടെ പ്രാർത്ഥന. ഞാനും കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പ്രാർത്ഥനയ്ക്ക് കുറേ അർത്ഥങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പം നമ്മൾ കടന്നു പോകില്ല. പിന്നീട് നമുക്ക് പറയാം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ബിറഹ്മത്തിക നജ്ജിന, നീ ഞങ്ങളെ രക്ഷിക്കണം. ബിറഹ്മത്തിക, നിന്റെ കാരുണ്യം കൊണ്ട്. വേറെടുന്നോ എന്തോ വരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരൊക്കെ ദുർബലരാണ്, പലരും ഇതിൻ്റെ മുമ്പിൽ തോറ്റ് സുല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ സൊല്ലിടിയിക്കാൻ പറ്റുന്ന എല്ലാ കള്ളത്തരം അവർ നടത്തിയും കൊണ്ടിരിക്കുന്നുണ്ട്. കരുണാവാരിധിയായ റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ ഈ മഹാ അവസ്ഥകളിൽ നിന്ന്, ഈ ധിക്കാരികളിൽ നിന്ന്, സത്യത്തെ മറച്ചു വെക്കുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ. ഇതാണ് മൂസാ നബി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആയുധമാണോ നിലവിലുള്ള മൂസാ നബിക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഇറങ്ങിയിട്ട് അടിക്കാം, കൈകാര്യം ചെയ്യാം, അല്ലറ ചില്ലറ ഓപ്പറേഷനുകളൊക്കെ വേണമെങ്കിൽ നടത്താം. കാരണം അതിനു മാത്രം അനുഭവങ്ങൾ അവർക്ക് കിട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അല്ല പറയുന്നത് ഈ പണിയെടുക്കുന്നതാണ്, അവിടെ നിർത്തിയില്ല. പിന്നെ ഖുർആൻ പറയുന്ന വർത്താനം എന്താ? വഹയന, നമ്മൾ വഹയു കൊടുത്തു. കാരണം വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പരിഹാരമാവുന്നവർ നിങ്ങൾ നിൽക്കണ്ട. അള്ളാഹു ദിവ്യബോധനം നൽകി. ഇല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, വഹീഹി, അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂനും, മുസ്ലിം സമുദായത്തിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ സ്വഭാവത്തിൽ കാര്യങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മൂസാ നബിക്ക് അള്ളാഹു മൂസാക്കും ഹാറൂനിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകി. അന്തബവ്വഅ ലഖൗമികുമ ബിമിസ്റ ബുയൂത, നിങ്ങൾ മിസ്റിൽ പള്ളി ഉണ്ടാക്കുക. പള്ളി ഉണ്ടാക്കുക, ഇതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പറയേണ്ടത് നിസ്കാരമൊക്കെ മറന്ന്, നിസ്കാരമില്ല, നിസ്കാരം മറന്നാൽ പിന്നെ ബാക്കി എന്തൊക്കെ മറക്കും എന്നുള്ള പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുസ്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമത്തിൻ്റെ സമുദായത്തിൻ്റെ ചിത്രം അതായിരുന്നു. നമസ്കരിക്കാത്തവരായി എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വല്ല അല്ലറ ചില്ലറ ഞങ്ങളും അതിൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് പരിപാടി നടത്തുന്നല്ലാതെ പള്ളിയും നമസ്കാരവും അത് രണ്ടും നഷ്ടപ്പെടുന്നതോടുകൂടി ബാക്കിയൊക്കെ പോയി, പിന്നെ വേറെ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ അല്ല കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറൂനിനോടും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ലിഖൗമികുമ ബിബിസ്റ ബുയൂത, മിസ്റിൽ നിങ്ങൾ പള്ളി ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ, എന്നിട്ട് നമസ്കാരത്തെ നീ ശക്തപ്പെടുത്തുക. ഇത് വളരെ നിർണായകമാണ്. നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിട്ട് വന്നല്ല എനിക്കും നിങ്ങൾക്കും, ഈ ജുമായക്ക് വന്നു പോണ പോലെയൊന്നും അല്ലല്ലോ. മുസ്ലിം ജീവിതത്തിൻ്റെ ഹൃദയമാണ് പള്ളി. എല്ലാം രൂപപ്പെടേണ്ടതും എല്ലാം തയ്യാറെടുക്കേണ്ടതും എല്ലാറ്റിലേക്കും ഇറങ്ങി വരേണ്ടതും എല്ലാറ്റിനെയും കേന്ദ്രീകരിക്കേണ്ടതും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏറിയാൽ ജുമാ, പിന്നെ അല്ലറ ചില്ലറ ഫറദുസ്കാരം, വേറെന്താ പള്ളിയിട്ട് നിങ്ങളുടെ ബന്ധം? എന്ത് നിങ്ങളുടെയൊക്കെ ബന്ധെന്താ? പള്ളിയൊന്നും അങ്ങനെയല്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പള്ളി എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും എല്ലാറ്റിനെയും അക്കമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മുസ്ലിം സാമൂഹിക മനുഷ്യരുടെ തന്നെ ജീവിതത്തിൻ്റെ, മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാവരുടെയും സാമൂഹിക ജീവിതത്തിൻ്റെ വൈവിധ്യമുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന കേന്ദ്രമാണല്ലോ പള്ളി. നമുക്ക് പാർട്ടി ഓഫീസിലാണ് അതിനെക്കാണ് താല്പര്യം, ക്ലബ്ബുകളിലാണ് അതിനെക്കാണ് താല്പര്യം, ഗ്യാങ്ങുകളിലാണ് അതിനെക്കാണ് താല്പര്യം. അതങ്ങനെ കവിഞ്ഞ് മദ്യഷാപ്പിലും മൊബൈലിലും ലഹരിയിലും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പോവും, പലിശ കച്ചവട. പള്ളിയായിട്ട്, ഹൃദയം പള്ളിയുമായിട്ട് ഇണങ്ങട്ടെ. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകണില്ല. പള്ളിയുമായി ബന്ധം നഷ്ടപ്പെട്ട മുസ്ലിം ഉമ്മത്ത് RSS തോൽപ്പിക്കുന്ന ഞാനും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. ഇന്ത്യങ്ങളെ മക്കളും കുട്ടികളും പള്ളിയിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മളതിനെ സന്നദ്ധര, പ്രമദാനൊക്കെ കഴിഞ്ഞല്ലോ, സുബഹി നമസ്കാരം, ദുഹർ നമസ്കാരം, ഇശാ നമസ്കാരം ഒക്കെ എന്താ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാക്കി നാല് നിസ്കാരം പോയാലും സുബഹി നിസ്കാരം നിങ്ങൾക്ക് എടുക്കാമല്ലോ പള്ളിയിൽ വന്നിട്ട്. പക്ഷേ സുബഹിക്കാണ് പള്ളിയിൽ ഏറ്റവും ആള് കുറവുണ്ടാവുക. ഇവിടെ എങ്ങനെ ഇപ്പം നടക്കണേ എനിക്കറിയില്ല. സുബഹിക്ക് നിങ്ങൾ ഈ ഇരിക്കുന്നതിലെ 60 ഞാൻ പറയണില്ല, കാരണം അങ്ങനെ എനിക്ക് അതിൻ്റെ ഡാറ്റ അറിയാത്തതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞാലോ. നിങ്ങളൊക്കെ ഇന്നിപ്പോൾ പോലെ വേറെ വല്ല വേദിയാണെങ്കിൽ എണീപ്പിച്ച് നിർത്തായിരുന്നു. നിങ്ങൾ ഇന്ന് സുബഹി കിട്ടിയ ആളുകളൊന്നും എണീച്ചിരിക്കുന്നു, അപ്പം അറിയും നമ്മൾ ജയിക്കോ തോൽക്കോ എന്നുള്ളത്. ഈ ഉമ്മത്ത് അതിജീവിക്കുമോ ഇല്ലേ എന്നുള്ളത് ധൈര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മുമ്പ് പറഞ്ഞതാ, യഹൂദന്മാർ പറഞ്ഞൊരു വർത്താനുണ്ട്, മുസ്ലിങ്ങൾ ജുമാക്ക് വരുന്നത് പോലെ സുബഹി നമസ്കാരത്തിന് പോകാൻ തുടങ്ങിയാൽ പോലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. അത് അൽഹംദുലില്ലാ അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. അപൂർവ്വം ഏതെങ്കിലും പള്ളിയിലും പ്രദേശത്തും കുടുംബങ്ങളിലും ഉണ്ടാവുന്നല്ലാതെ സുബഹി ഈ ജുമാക്ക് വരുന്നത് പോലെ, കാരണം സുബഹിയെ നമുക്ക് ഒഴിവുള്ളു, ബാക്കിയൊക്കെ നമ്മൾ ഓടുകയാണ്. ഉദ്യോഗസ്ഥൻ, തൊഴിൽ, അതുപോലെ തന്നെ സമ്പത്ത്, വ്യവസായം, യാത്ര, വ്യവഹാരങ്ങൾ. അതേസമയം 12 മണിക്കെങ്കിലും കടന്നാൽ സുബഹിക്ക് പള്ളിയിൽ വരാലോ, 12 മണിക്ക് കടന്നാലും സുബഹിക്ക് അടിയിച്ചിട്ട് പള്ളിയിൽ വരാലോ. ഇതാണ് പറഞ്ഞതിൻ്റെ പറഞ്ഞു. നിസ്കാരം പോയോ? പള്ളിയുടെ മൂല്യങ്ങൾ തകർന്നോ? സമുദായം ആന്തരികമായി ദുർബലപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തകർന്നു തരിപ്പണമായ ആ നിസ്സഹായതയിലേക്കും നിസ്സംഗതയിലേക്കും വെറുതെറിയപ്പെട്ട അക്രമ പീഡന ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്തിനോട് അല്ല പറയുന്ന വർത്താനം, പള്ളി തിരിച്ചു പിടിക്കുക, നമസ്കാരത്തെ തിരിച്ചു പിടിക്കുക. വജഅലു ബുയൂതകും ഖിബല, കാര്യങ്ങളുടെ കേന്ദ്രമായി പള്ളികളെ നിങ്ങൾ മാറ്റിയെടുക്കുക.
വഖീമു സ്വലാ മാനമര്യാദയ്ക്ക് അവിടെ നമസ്കാരം നിലനിർത്തും. വബശ്ശരിൽ മുഅ്മിനീൻ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളെ സന്തോഷ വാർത്ത അറിയിച്ചോ, ഈ പ്രശ്നമൊക്കെ അവിടെ തീരും, ഇതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. ഇതാണ് അള്ളാഹു പറയുന്ന മറുപടി. ഇൻഷാല്ലാ വാക്യം മുഖ്യ പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ വായത്ത് നല്ലൊരു പ്രാർത്ഥന വേറെ വരുന്നുണ്ട് മൂസാ നബിയിലെ, അതും വേറെ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയ കാലത്ത് എന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. കേട്ട് പോയതുകൊണ്ടോ ഇതിലെ കേട്ട് ഇതിലെ വിട്ടുകൊണ്ടോ ഒന്നും ആർ എസ് എസിൻ്റെ കയ്യിൽ നിങ്ങൾ രക്ഷപ്പെടുന്ന കരുതണ്ട. നിങ്ങളെ വീടും പള്ളിയൊക്കെ ബുൾട്ടോസറേറ്റുകൾ വരും, അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തടുക്കാൻ കഴിയുന്ന ഒരു ശക്തി ഇപ്പം ഇന്ത്യയിൽ നിലവിലില്ല. സുപ്രീം കോടതിയിൽ രണ്ട് മൂന്ന് ജഡ്ജിമാരുണ്ട്, അതും കൂടിയും കഴിഞ്ഞാൽ മിക്കവാറും കോടതി 90. നിങ്ങളിത് ആർ എസ് എസിന് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് നോക്കണ്ടേ, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്മാർ, റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥന്മാർ, നമ്മളൊക്കെ കാണുന്ന വലിയ സെക്യുലർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇതൊക്കെയാണ് ആർ എസ് എസിൻ്റെ രഹസ്യ ക്യാമ്പുകളിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഓലൊക്കെ അവിടെയാണ്, ഹൃദയം അവിടെയും കൂറ അവിടെയും, ചെലവ് ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ ജീവിക്കല് ജനങ്ങളെ പൈസ ഉണ്ട്, പണിയെടുക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ്. സുധീഷ് മിന്നി എന്ന് പറഞ്ഞിട്ട് ആർ എസ് എസ് എന്ന് ഇറങ്ങി ചിന്ത പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്, എഴുതിയിട്ടുള്ള സി പി എഫിലേക്ക് വന്ന ഒരു സുഹൃത്തുണ്ട്. ഞങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് പറയാം, ആർ എസ് എസിനെ പഠിക്കാൻ വായിക്കാൻ, കാരണം മുമ്പ് ആർ എസ് എസിൻ്റെ കേന്ദ്ര നാഗ്പൂരിലൊക്കെ ഉള്ള സെലക്ടഡ് ക്യാമ്പിലടക്കം പങ്കെടുത്ത നരേന്ദ്രമോദിയും അംബാനിയും അദാനിയൊക്കെ ഉള്ള ക്യാമ്പിലടക്കം പങ്കെടുത്ത ആളാണ് ഈ സുധീഷ് മിന്നി എന്ന് പറയുന്നത്. അദ്ദേഹം ആർ എസ് എസിൻ്റെ കാപട്യങ്ങൾ ചിന്ത അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് പിന്നെ മനസ്സിൽ വരുന്നില്ല, വായിച്ച് പഠിക്കണമൊക്കെ നല്ലതാണ്. എങ്ങനെയാണ് ആർ എസ് എസ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കാപട്യങ്ങൾ, ചതികൾ, കള്ളത്തരങ്ങൾ, ഇതിനെ തോൽപ്പിക്കാൻ വേറെ ആർക്കെങ്കിലും കഴിയുന്ന ഞാനുങ്ങളും വിചാരിക്കേണ്ട, അത് തന്നെയാണ് സഹായിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹമാകുന്ന രീതിയിലുള്ള ഒരു പരിവർത്തനത്തിലേക്ക്, പ്രാർത്ഥനയുടെയും പ്രവർത്തനങ്ങളുടെയും ഉള്ളറകളിലേക്ക് എൻ്റെ നിങ്ങളും തലമുറനെ കൈപിടിച്ചു കൊണ്ടുവരില്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇൻഷാല്ലാ കരുണാവാരിധിയായ റബ്ബ് എല്ലാ അവസ്ഥകളെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള കരുത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കും.